മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധത്തിൽ ഇന്നും കലുഷിതമായി തന്നെയാണ് തലസ്ഥാനത്തെ പകൽ കടന്നു പോകുന്നത്. യുവമോർച്ച നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെ പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. കൊച്ചിയിലും കോഴിക്കോടുമൊക്കെ ഇന്നും പ്രതിഷേധ പ്രകടനങ്ങളും മാർച്ചും എല്ലാം ഉണ്ടായി. സ്വപ്നയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ആരംഭിച്ച പ്രതിഷേധത്തിന് തുടർച്ചയായ ഏഴാം ദിവസവും ശമനമില്ല. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ തലസ്ഥാനം ഒന്നര മണിക്കൂറോളം സംഘർഷാന്തരീക്ഷത്തിലായി. പോലീസ് പലതവണ ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. സംഘർഷത്തിനിടെ വനിതാ പ്രവർത്തകരടക്കം സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചു. ഏറെ നേരം നീണ്ട ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പി എം ജി ജംഗ്ഷനിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. ലോക കേരള മാധ്യമസഭ ഉദ്ഘാടനത്തിനെത്തവെയായിരുന്നു പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൊച്ചി കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് മഹിളാ മോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോഴിക്കോട് പ്രതീകാത്മക സ്വർണ ബിരിയാണിയുമായിരുന്നു മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. പത്തനംതിട്ട അടൂരിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിനു പിന്നാലെ കോൺഗ്രസിന്റെ പ്രതിഷേധവും ഉണ്ടായി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ പ്രതിഷേധങ്ങളുടെ പിന്നാലെ പായുന്ന ടി എസ് ഹരീഷാണെന്ന് തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുന്ന ഹരി. കഴിഞ്ഞ കുറച്ചാൾ മുമ്പ് ഇറങ്ങിയ എസ് ജസൂരിയുടെ ഒരു സിനിമയുണ്ട് മാനാട്. അതിൽ വന്താ സുട്ട പോന്ന റിപ്പീറ്റ്, വന്താ സുട്ട പോന്ന റിപ്പീറ്റ് എന്ന ഒരു വലിയ പ്രശസ്തമായ ഡയലോഗ് ഉണ്ട്. അതുപോലെയാണ്, രാവിലെ ആകുന്നു, മാർച്ച് വരുന്നു, ഇടികൂടുന്നു, ജലപീരങ്കി ഉപയോഗിക്കുന്നു, കണ്ണീർവാതകം ഉപയോഗിക്കുന്നു. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അടുത്ത മാർച്ച് വരുന്നു, ജലപീരങ്കി ഉപയോഗിക്കുന്നു, കണ്ണീർവാതകം. ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടേ ഇരിക്കുക കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട്. ഒരു കണക്കിന് നോക്കിയാൽ ഹരിയെപ്പോലുള്ളവരും തീർച്ചയായും ഇതിൻ്റെ പിന്നാലെ നടന്ന് ഏറെ ക്ഷീണിതരായിട്ടുണ്ടെന്നും അറിയാം. ഇന്ന് രാവിലെ മുതലുള്ള കാഴ്ചകൾ എങ്ങനെയായിരുന്നു? പിന്നാലെ നടക്കുകയായിരുന്നില്ല. ഇന്നത്തെ കാര്യം പറഞ്ഞാൽ ഏകദേശം ഒന്നര രണ്ട് മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു. അതായത് സെക്രട്ടേറിയറ്റിലെ നോർത്ത് ഗേറ്റ് സമര ഗേറ്റിലായിരുന്നു പ്രതിഷേധ സമരം എത്തിയത്. പിന്നീട് പ്രവർത്തകർ ഈ ഒന്നര രണ്ട് മണിക്കൂർ അവിടെ തുടരുക. അതിനിടയിൽ ഇവർ ഈ നോർത്ത് ഗേറ്റിൽ നിന്ന് നേരെ സൗത്ത് ഗേറ്റിലേക്ക് പോകും, അങ്ങോട്ട് പ്രതിഷേധ മാർച്ച് പോകും. അതിനിടയിൽ ചില വനിതാ പ്രവർത്തകർ നേരെ സെക്രട്ടേറിയറ്റിൻ്റെ മതിൽ ചാടിക്കിടന്ന് അപ്പുറത്ത് കിടക്കാൻ നോക്കും. അവിടെ പോലീസ് അവരെ തടയും. ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഓടി 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 ഒരു പരിവായിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു ഇടപെടൽ. അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസ് എത്രത്തോളം സംയമനം പാലിക്കാൻ പറ്റുമോ അത്രത്തോളം അവർ പാലിച്ചു. ഒരു പക്ഷേ അവർ ഈ ആദ്യം പ്രതിഷേധം എത്തി, നല്ല മഴയായിരുന്നു ആ സമയത്ത്, പ്രവർത്തകർ നേരെ എത്തി ബാരിക്കേഡ് കടക്കാൻ നോക്കുന്നു, ജലപീരങ്കി പ്രയോഗിക്കുന്നു, പിന്നാലെ കണ്ണീർവാതകം പ്രയോഗിക്കുന്നു. ആറ് തവണ കണ്ണീർവാതക ഷെല്ലുകൾ പൊട്ടിച്ചു, പക്ഷേ പോലീസ് ഒരു തവണ പോലും ലാത്തി വീശിയിട്ടില്ല. പല തവണ പ്രവർത്തകർ പ്രകോപനപരമായ രീതിയിൽ ഇടപെടുകയുണ്ടായി, പക്ഷേ പോലീസ് സംയമനം പാലിച്ചു. ഒരു പക്ഷേ ലാത്തി വീശിയിരുന്നെങ്കിൽ നമ്മളിപ്പോഴും ആ സീന് അങ്ങനെ ആവുമായിരുന്നില്ല, കൂടുതൽ വഷളാവുമായിരുന്നു. എങ്കിൽ നമ്മളിപ്പോഴും അവിടെ സെക്രട്ടറിയുടെ മുമ്പിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നേ. എനിക്ക് തോന്നുന്നു ഇന്നലെ തൊടുപുഴയിലെ ആ അടിയുണ്ടല്ലോ, അത് കുറച്ചൊന്ന് പോലീസിനെ ഒന്നിരുത്തി ചിന്തിപ്പിച്ചു. കാരണം രണ്ടുപേരെ തലയൊക്കെ പൊട്ടി സ്റ്റിച്ചൊക്കെ ഇട്ട അവസ്ഥയുണ്ട്. അപ്പോൾ ഇന്ന് എന്ത് വന്നാലും ഞങ്ങൾ ലാത്തി കൊണ്ട് അടിക്കില്ല എന്നവർ തീരുമാനിച്ച് കാണും. അല്ലെങ്കിൽ ഇപ്പോൾ ഹരി പറഞ്ഞ പോലെ ഇപ്പോഴും നമ്മൾ അതിൻ്റെ തത്സമയ വാർത്തകൾ കൊടുക്കേണ്ടി വന്നേനെ. അപ്പോൾ ശരി ഹരി, ഇനി നമ്മൾ